നമസ്കാരം. യുദ്ധരംഗത്തെ സൈബർ ഇലക്ട്രോണിക് മേഖലയിൽ പുതിയ കാലത്തെ സാങ്കേതിക വിദ്യകളാൽ നയിക്കപ്പെടുന്ന ഒരു സായുധ സേനയെ പുനഃസംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്താണ് നിർണായക വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ഇന്ത്യൻ സായുധ സേനയിൽ ഏകീകരണവും സമന്വയവും വർദ്ധിപ്പിക്കുന്നതിനായി ഒരു റോഡ് മാപ്പ് സ്ഥാപിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ആയുധ ഇറക്കുമതി പൂർണ്ണമായും ഒഴിവാക്കാനാണ് ഇന്ത്യ വരും വർഷങ്ങളിൽ ശ്രമിക്കുക. പ്രതിരോധ രംഗത്തെ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അങ്ങനെ ഒരു പ്രാദേശിക ശക്തിയായി ഇന്ത്യ വളരും. യുദ്ധം മാറുകയാണ്, അതുപോലെ തന്നെ ഭീഷണികളും, പ്രത്യേകിച്ച് ഇന്ത്യക്ക്. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളും ഭൗമ അതിർത്തിക്കുടനീളമുള്ള കടന്നുകയറ്റങ്ങളും ഒരു മൾട്ടിഫ്രണ്ട് യുദ്ധ അന്തരീക്ഷത്തിലേക്കാണ് ഇന്ത്യയെ നയിക്കുന്നത്. ഇന്ത്യയിലുടനീളമുള്ള അനിശ്ചിതാവസ്ഥ കണക്കിലെടുത്ത് പുതിയ കാലത്തെ സാങ്കേതിക വിദ്യകൾ ഏറ്റെടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ലോകത്തെ ശക്തമായ സൈനിക ശേഷിയുള്ള വിവിധ രാജ്യങ്ങൾ ഇത്തരത്തിൽ പരീക്ഷണങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഇത്തരം പരീക്ഷണങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഹിരാകാശം, സൈബർ ഇലക്ട്രോണിക് രംഗം, സ്പെഷ്യൽ ഫോഴ്സ് തുടങ്ങിയ മേഖലകൾ പുത്തൻ സാങ്കേതിക വിദ്യകൾ കൊണ്ട് പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. നമ്മുടെ സൈന്യത്തിന്റെ ഗുണകരമായ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ ചീഫ് പറഞ്ഞു. റോബോട്ടിക്സ്, നാനോ ടെക്നോളജി, ബിഗ് ഡേറ്റ അനലിറ്റിക്സ്, ഡ്രോൺ ടെക്നോളജി എന്നീ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലും ഇന്ത്യ പ്രവർത്തിക്കും. ഇന്ത്യൻ പ്രതിരോധ വ്യവസായം ഇന്നൊരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മേഖല ലാഭത്തിൽ വർധനവുണ്ടാക്കുക മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ വർദ്ധിച്ച കാൽവയ്പ്പുകൾ നടത്തുകയും ചെയ്യും. നിരവധി ഇന്ത്യൻ സ്ഥാപനങ്ങൾ അന്തർദേശീയ കമ്പനികളായി തീരും. ലോക കോർപ്പറേഷനുകളുടെ നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ മേധാവി പറഞ്ഞു. ഡെഫ്ടെക് ഇന്ത്യ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.